എല്ലാ കൂട്ടുകാർക്കും ജെ എസ് ക്യൂ എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ കണക്കിൻ്റെ ഒന്നാം പാഠമായ ജോയിനിങ് ആംഗിൾസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഒന്നാമത്തെ പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഇതിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു ലിങ്ക് വരും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നാമത്തെ പാർട്ട് കാണാവുന്നതാണ് നിങ്ങളുടെ നോട്ട്ബുക്കും പെൻസിലും ബോക്സും എടുത്തെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ടെക്സ്റ്റിൽ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പഠിക്കാനുണ്ട് നമുക്ക് ആദ്യം നോക്കാം നമുക്ക് ആദ്യം നിങ്ങളുടെ ബുക്കിൽ ഒരു ഒരു ആംഗിൾ വരയ്ക്കാം നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ റൈറ്റ് ആംഗിൾ മട്ട ത്രികോണം നമുക്കൊന്ന് വരയ്ക്കാം മട്ടത്രികോണം അറിയാമല്ലോ മട്ടത്രികോണം നയൻറ്റി ഡിഗ്രി അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് നമ്മൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കും ആ ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് അതിൻ്റെ ഒരു വെർടെക്സിൽ നമുക്ക് ഈ വെർടെക്സും യൂസ് ചെയ്യാൻ പറ്റും ഈ വെർടെക്സും യൂസ് ചെയ്യാൻ പറ്റും നമുക്കിപ്പം തൽക്കാലം ഈ വെർടെക്സ് യൂസ് ചെയ്യാം ഈ വെർടെക്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഇവിടെ തൊട്ടാണ് സീറോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ ഇവിടെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ടെൻ ഡിഗ്രി ആംഗിൾ കിട്ടും ഇവിടെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ട്വൻറ്റി ഡിഗ്രി കിട്ടും ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ തേർട്ടി ഡിഗ്രി കിട്ടും ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഫോർട്ടി അങ്ങനെ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി പിന്നെ അങ്ങോട്ട് നമ്മുടെ ഒപ്റ്റ്യൂസ് ആംഗിളാണ് അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കാണണം ഫസ്റ്റ് പാർട്ട് കണ്ടാൽ നല്ലതായിട്ട് ഇത് മനസ്സിലാവും നമുക്ക് ഇത് നയൻറ്റി ഡിഗ്രിയിൽ നമ്മളൊരു ലൈൻ വരയ്ക്കും അപ്പോൾ നമ്മുടെ ആംഗിൾ കിട്ടി നയൻറ്റി ഡിഗ്രി ആംഗിൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ ലൈനെ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പം ഇതിന് പറയുന്നതാണ് പെർപെൻഡിക്കുലർ ലംബമായിട്ട് മലയാളത്തിൽ ലംബമായിട്ട് ഇംഗ്ലീഷിൽ പെർപെൻഡിക്കുലർ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കിക്കോണം അത് നയൻറ്റി ഡിഗ്രി ആംഗിൾ ആയിരിക്കുമെന്ന് നമുക്കിതിന് പേര് കൊടുക്കാം എ ബി സി നമുക്കിതിന് ഒരു അമ്പത് ഡിഗ്രിയിൽ നമുക്ക് ഒരു ആംഗിൾ ഇതിൻ്റെ അകത്ത് വരയ്ക്കാം നമ്മൾ ജോയിനിങ് ആംഗിൾസ് ആണല്ലോ പഠിക്കുന്നത് നമുക്കപ്പം ഇതിൻ്റെ അകത്തോട്ട് ഒരു അമ്പത് ഡിഗ്രിയിൽ നമ്മൾ ഒരു ലൈൻ വരയ്ക്കും അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഇവിടുന്ന് ഇവിടം വരെ അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നതാണ് അൻപത് ഡിഗ്രി ഇത് മൊത്തം നയൻറ്റി ഡിഗ്രിയാണ് ഇത്രയും ഭാഗം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തതുകൊണ്ട് ഇത്രയും ഭാഗം അമ്പത് ഡിഗ്രി അപ്പം ബാക്കി ഭാഗം നമുക്കറിയാമോ എത്രയുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇതിൻ്റെ പേര് കൊടുക്കാം ഡി അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് ആംഗിൾ സി എ ഡി എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും സി എ ഡി എന്ന് പറയുന്നത് ആംഗിൾ സി എ ബിയിൽ നിന്നും ഡി എ ബി കുറയ്ക്കുന്നതാണ് മനസ്സിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇത് പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ സി എ ബി എന്ന് പറയുന്നത് മൊത്തം നയൻറ്റി ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രിയിൽ നിന്ന് ഡി എ ബി കുറയ്ക്കാം ഫിഫ്റ്റി ഡിഗ്രി അപ്പം ബാക്കി എത്ര ഉണ്ടാവും ഫോർട്ടി ഡിഗ്രി ഉണ്ടാവും അപ്പം ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഫോർട്ടി ഡിഗ്രി അപ്പം നമുക്ക് ഇത് രണ്ടിൻ്റെ ആംഗിൾ മൊത്തത്തിൻ്റെ ആംഗിൾ കിട്ടി അപ്പം നമുക്ക് ഈ ഒരു ലൈനിനെ ഇങ്ങോട്ട് കുറച്ച് നീട്ടാം ഓക്കെ നമുക്ക് ഇങ്ങോട്ട് കുറച്ച് നീട്ടാം നീട്ടിയാൽ നമുക്ക് ഇവിടെയും ഈ സ്ട്രെയിറ്റ് ലൈന ഇവിടെയും നമുക്കറിയാം ഈ ആംഗിൾ എത്ര ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും കറക്റ്റ് ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഡി എ ഇപ്പൊ നമുക്ക് ഇവിടെ പേര് കൊടുക്കാം ഇ എന്ന് ആംഗിൾ ഡി എ ഇ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും ആംഗിൾ ഡി എ ഇ എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിൽ കൂടുന്നതാണൊന്ന് ചിന്തി ചോദിക്കേ ആംഗിൾ ഡി എ സിയും ആംഗിൾ സി എ ഇല്ലേ അത് അത്രയും കൂടുന്നതല്ലേ ഡി എ ഇ എന്ന് പറയുന്നത് ആംഗിൾ ഡി എ സിയും ആംഗിൾ സി എ ഇ കൂടെ കൂടുന്നതാണ് ഡി എ ഇ എന്ന് പറയുന്ന ഈ ആംഗിൾ അപ്പം നമുക്ക് എഴുതാം ഡി എ സി ഡി എ സി എന്ന് പറയുന്നത് നാൽപ്പത് ഡിഗ്രിയും പ്ലസ് സി എ ഇ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയുമാണ് നമുക്ക് കിട്ടും വൺ തേർട്ടി ഡിഗ്രി ഇപ്പം നമുക്ക് ആംഗിൾ കിട്ടി ഡി എ ഇ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് ഡിഗ്രി എന്നിട്ട് ഇപ്പുറത്തേത് നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട് ഫിഫ്റ്റി ഡിഗ്രി എന്ന് നമ്മൾ ഈ ഒരു ലൈൻ അതായത് നയൻറ്റി പെർപെൻറ്റിക്കുലർ ആയിട്ട് വരച്ച ലംബമായിട്ട് വരച്ച ആ ലൈൻ ഞാൻ ജസ്റ്റ് പെൻസി ബാക്കിയെല്ലാം ഞാൻ ഡാർക്കാക്കിയിട്ട് അതിനെ മാത്രം ഇതൊന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാ അപ്പം നമുക്ക് ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഈ ആംഗിൾ നൂറ്റി മുപ്പതും ഈ ആംഗിൾ അമ്പതും അതായത് ആംഗിൾ ഡി എ ഇ എന്ന് പറയുന്ന നൂറ്റി മുപ്പതും ആംഗിൾ ി എ ബി എന്ന് പറയുന്നത് അൻപത് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഇത് മൊത്തവും കൂടെ എത്ര കിട്ടും നൂറ്റി മുപ്പത് ഡിഗ്രി പ്ലസ് അൻപത് ഡിഗ്രി സമം നൂറ്റി എൺപത് ഡിഗ്രി അപ്പം നമുക്ക് ഇതിൻ്റെ അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വര ഓക്കെ ഒരു വര വരച്ചാൽ അതിൽ നിന്ന് വേറൊരു വര വരച്ച് ഈ ഒരു വര രണ്ട് ആംഗിൾ ആക്കിയാൽ ആ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടുമെന്ന് മനസ്സിലായി ഓക്കെ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്ന രണ്ട് കോണുകളെ നമുക്ക് രേഖീയ ജോഡി എന്ന് പറയാം എന്താണ് ലീനിയർ പേർ അല്ലെങ്കിൽ രേഖീയ ജോഡി ഇത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം ഇത് നിങ്ങളുടെ മുമ്പോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് രേഖീയ ജോഡി ലീനിയർ പെയർ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ഒരു വര വരച്ചാൽ അതിൽ നിന്ന് രണ്ട് ആംഗിളുകൾ ഉണ്ടാക്കിയാൽ ഇപ്പം രണ്ട് ആംഗിൾ കിട്ടി ഡി എ ബിയും ഡി എ ഇയും ആ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ നൂറ്റി എൺപത് കിട്ടുന്നതിനെ നമുക്ക് എന്തോ പറയാം രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ എന്ന് പറയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കൂടെ ഒരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ ആദ്യം എത്തും അത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും നന്ദി നമസ്കാരം